എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോഫോറിയോ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയുള്ള അവരുടെ തീരുമാനം ഇതാണ്, നിങ്ങളുടെ കാര്യത്തിൽ അവർക്കുള്ള തീരുമാനം ഇതാണ് എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയെ ഓർത്തൊരു ഫയൽ തിരഞ്ഞെടുക്കുക, അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. ആദ്യം ഒന്നാമത്തെ പൂമ്പാറ്റ എന്ന ഫയല് തെരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം. പൂമ്പാറ്റ എന്ന ഫയല് തെരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒപ്പം മലയാള അക്ഷരം ത എന്ന അക്ഷരമുണ്ട്, അത് രണ്ടും ഒറ്റ ഫയലാണ്. ഏതായാലും പൂമ്പാറ്റ തെരഞ്ഞെടുത്തവരേക്ക് നമുക്ക് പോകാം. നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, നിങ്ങളുടെ കാര്യത്തിൽ അവർ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, അത് എന്താണെന്ന് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ജീവിതം ആസ്വദിക്കണം, ജീവിതം ഈ ഭൂമിയിൽ ഭൗതികമായ ജീവിതത്തിലെ സുഖസൗകര്യങ്ങളും ആസ്വദിക്കണം, യാത്രകൾ നടത്തണം, സുഖകരമായ ജീവിത സൗകര്യങ്ങൾ അനുഭവിക്കണം, ഇതൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് ആശയും അഭിലാഷവും ഉണ്ട്. ജീവിതത്തിൽ ഇന്ന് ആസ്വദിക്കാനുള്ളത് ഇന്ന് ആസ്വദിക്കുക, നാളത്തേക്ക് വെക്കാൻ ആ വ്യക്തി ചിന്തിക്കുന്നില്ല. അല്ലെങ്കിൽ ദീർഘവീക്ഷണമായ പ്ലാനോ തയ്യാറെടുപ്പുകളോ ഒന്നുമില്ലാതെ ജീവിതത്തിൽ ജീവിതം ഇന്നേ ആസ്വദിക്കുക, നാളത്തേക്ക് വെക്കുന്നതിനേക്കാൾ നല്ലത് ഇന്നുള്ളത് ഇന്ന് കഴിഞ്ഞു പോവുക, ഉള്ള പണം കൃത്യമായി ഉപയോഗിക്കുക, നാളത്തേക്ക് വെക്കണ്ട എന്നുള്ള ഇത്യാദി ചിന്തകളുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ ജീവിതം ഒരു അടിച്ചുപൊളി ജീവിതമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ നിഷേധിക്കാൻ കഴിയില്ല, അങ്ങനെയുള്ള ഒരു ജീവിതമാണ്. പക്ഷെ ജീവിതത്തിൻ്റെ ഇടയിൽ ജീവിതത്തിൻ്റെ ഒടുക്കവും തുടക്കവും ഒക്കെ ഒരുപോലെ അവസാനിക്കുമ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാത്തിലൂടെയും കടന്നു പോവുക, എല്ലാം ആഗ്രഹിക്കുക, എല്ലാം നേടുക എന്നുള്ളൊരാഗ്രഹമുള്ള വ്യക്തിയാണ്. നിങ്ങളുടെ കാര്യത്തിൽ ആ വ്യക്തി എന്ത് തീരുമാനം എടുത്തു, ആ വ്യക്തിക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണ്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു, നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു, നിങ്ങളിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നു, നിങ്ങൾക്കൊപ്പം ജീവിതം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അനുസരിച്ച് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒപ്പം തന്നെ നിങ്ങളുടെ എല്ലാ ചിന്തയും ആ വ്യക്തിയുടെ ചിന്തകൾക്കൊപ്പം തന്നെ നടത്തിക്കുക, നിങ്ങളെ മാറ്റിയെടുക്കുക, നിങ്ങളെ സ്വാധീനിച്ചിട്ട് ആ വ്യക്തിയുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയെടുത്ത് നിങ്ങളെയും സന്തോഷിപ്പിക്കുക, ആ വ്യക്തിക്ക് സന്തോഷിക്കാൻ കഴിയുക. അങ്ങനെ ഒരു സമ്മിശ്രമായ സുഖലോലുപതയിൽ അധിഷ്ഠിതമായൊരു ജീവിതമാണ് ആ വ്യക്തിയുടേത്. പലപ്പോഴും നാളത്തേനെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കാറില്ല, ഇന്ന് പോകുക, ഇന്ന് യാത്ര നടത്തുക, ഇന്ന് അനുഭവിക്കേണ്ട സൗകര്യങ്ങളും ഇന്ന് അനുഭവിക്കേണ്ട കാര്യങ്ങളും ഇന്ന് തന്നെ അനുഭവിക്കുക, അത് അനുഭവിച്ച് തന്നെ മുന്നോട്ട് പോകുക, ഒന്നിലും വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ജീവിതത്തിൽ ജീവിതത്തെ ആസ്വദിക്കുക മൊത്തത്തിൽ. പലപ്പോഴും ഭൗതികതയിൽ മതിമറന്നു പോകുന്ന ഒരു സ്വഭാവമുണ്ട്, യാത്രകളും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ആ പ്രയാണവും ഒട്ടും അവസാനിക്കുന്നില്ല. വെറുതെ ഇരിക്കാൻ ഇഷ്ടമില്ല, വെറുതെ ഇരുന്നാലിനേക്കാൾ നല്ലത് ജീവിതം അവസാനിപ്പിക്കുന്നതാണെന്ന് പോലും ചിന്തിച്ചു പോകും. അത്തരത്തിലുള്ളൊരു വ്യക്തിയാണ്. എപ്പോഴും കർമ്മനിരതയാകുക, കർമ്മനിരതനാകുക, അതാണ് ആ വ്യക്തിയുടെ ഇഷ്ടം. ആ വ്യക്തി അങ്ങനെ ഒരു ജീവിത ചിന്തയാണുള്ളത്. പക്ഷെ നിങ്ങളെക്കുറിച്ച് എപ്പോഴും ആലോചിക്കുന്നുണ്ട്. ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് അനുകൂലമായൊരു തീരുമാനം എടുക്കുക. ആ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായൊരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ആ വ്യക്തിയുടെ ചിന്ത. ഇനി ഏതെങ്കിലും കാരണവശാലും നിങ്ങൾക്കെതിരായിട്ട് ഒരു തീരുമാനം എടുത്താൽ അത് നിങ്ങളെ കൺവിൻസ് ചെയ്തതിന് ശേഷം മാത്രം എടുക്കുകയുള്ളൂ ആ വ്യക്തി. അത് ആ വ്യക്തിയുടെ ഒരു പ്രത്യേകതയാണ്. നിങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ട് ഒരു കാര്യം ആ വ്യക്തി നോക്കുന്നില്ല, നിങ്ങൾ വല്ലാതെ വിശ്വസിക്കുന്നുണ്ട്. കാരണം എന്തൊക്കെയായാലും ആ വ്യക്തി ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ നോക്കുന്നു, കുറേ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നു, കുറേ കാര്യങ്ങളോട് ചില സ്വന്തമായ അഭിപ്രായമുണ്ട്. എന്തായാലും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കും, നിങ്ങൾ ആ വ്യക്തിയോടൊപ്പം എപ്പോഴും നിലനിൽക്കും, നിങ്ങൾ ആ വ്യക്തിയോടൊപ്പം എല്ലാ നിലപാടെടുക്കും എന്നുള്ള ചിന്ത ആ വ്യക്തിക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ വലിയ വിശ്വാസമാണ്, നിങ്ങൾക്ക് നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് മാത്രമേ ആ വ്യക്തി പോവുകയുള്ളൂ, നിങ്ങളോട് പരിഗണനയുണ്ട്, നിങ്ങൾ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ആ വ്യക്തിക്ക് വിശ്വാസമുണ്ട്. നിങ്ങളെ സംബന്ധിച്ചുള്ള ആ വ്യക്തിയുടെ അഭിപ്രായം പോസിറ്റീവാണ്, നിങ്ങളെപ്പോഴും ആ വ്യക്തിക്കൊപ്പം നിലകൊള്ളും, ആ വ്യക്തിയെ ഇഷ്ടപ്പെടും, മാത്രമല്ല ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. എന്തൊക്കെ ജീവിതത്തിൽ ദുഃഖങ്ങളുണ്ടെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിലും നിങ്ങളെപ്പോഴും ആ വ്യക്തിയോടൊപ്പം ഉണ്ടാവണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനമാണ് 90% ആ വ്യക്തി എപ്പോഴും എടുക്കുള്ളൂ. ഇനി ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്കെതിരായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അതിനു മുമ്പ് നിങ്ങളെ കൺവിൻസ് ചെയ്യും, നിങ്ങളെ സ്വാധീനിക്കും. എനിക്ക് നിവൃത്തിയില്ല എന്നിട്ടാണ് ഞാനിങ്ങനെ ഒരു തീരുമാനം എടുത്തത്, എനിക്കറിയാം നിനക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന്, പക്ഷേ ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണ് എന്ന ഇത്യാദി കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നിങ്ങൾ ഈ അടുത്ത് തന്നെ എടുക്കും. ആ തീരുമാനങ്ങൾ
നിങ്ങൾക്ക് അനുകൂലമായിരിക്കും, നിങ്ങൾ ഒരുമിച്ച് പോകുന്നതിന് അത് ഉതകുന്നതാണ്. മനസ്സിലൊരു കൊച്ചുകുട്ടിയുടെ പക്വതയുള്ള പെരുമാറ്റങ്ങൾ ആ വ്യക്തി എപ്പോഴും കാണിക്കും. പല കാര്യങ്ങളിലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദീർഘവീക്ഷണമില്ലാത്ത പ്രവൃത്തികൾ, ദീർഘവീക്ഷണമില്ലാത്ത ചിന്തകൾ, അതൊക്കെ ആ വ്യക്തിയുടെ പ്രത്യേകതയാണ്. പലപ്പോഴും ആ വ്യക്തി ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയോടെ ഒരു സമീപനത്തോടെ നിങ്ങളെ സ്നേഹിക്കുന്നത് പലപ്പോഴും കാണാൻ കഴിയും. മനസ്സിലെപ്പോഴും ഒരു കൊച്ചുകുട്ടി ഉണ്ട്, അല്ലെങ്കിൽ ഒരു പക്വത കുറവുള്ള ചില തീരുമാനം, ചില കാൽപ്പനികമായ തീരുമാനങ്ങൾ എപ്പോഴും എടുക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു, കാൽപ്പനികത വളരെയധികം നിറഞ്ഞൊരു വ്യക്തിയാണ്. ചിന്തയിലും പ്രവൃത്തിയിലും ഒക്കെ കാൽപ്പനികത നമുക്ക് കാണാൻ കഴിയും. കാൽപ്പനികത നിറഞ്ഞ ചിന്തയും സ്വപ്നങ്ങളും ഒക്കെയാണ് ആ വ്യക്തിയിലുള്ളത്. അതുകൊണ്ട് തന്നെ ചില കൊച്ചു കൊച്ചു വാശികൾ കാണിക്കുന്നുണ്ട്. പക്ഷെ ഒരു കൊച്ചുകുട്ടിയുടെ വാശിയോടെ നിങ്ങളെ സ്നേഹിക്കുന്നു, ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സോടെ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളെപ്പോഴും കാണണമെന്ന് ശാഠ്യം പിടിക്കുന്നു, നിങ്ങളോട് സംസാരിക്കണമെന്ന് ശാഠ്യം പിടിക്കുന്നു, അങ്ങനെ ഓരോ വിഷയങ്ങളിലും ഒരു കൊച്ചുകുട്ടിയുടെ വാശിയും കൊച്ചുകുട്ടിയുടെ ചിന്തയുമായിട്ടായിരിക്കും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത്. അത് നിങ്ങൾ പലപ്പോഴും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് വേണ്ടി എന്തും ത്യജിക്കാനും എന്തും നൽകുവാനും ആ വ്യക്തി തയ്യാറാണ്. അത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളധിഷ്ഠിതമായൊരു ജീവിതമാണ് ആ വ്യക്തിയുടേത്. എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. ആ വ്യക്തി മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നടത്തുന്ന പ്രാർത്ഥനകളിലും ചിന്തകളിലും ഒക്കെ നിങ്ങളുണ്ട്. ആ വ്യക്തി ജീവിതത്തെ ഭൗതികമായി കാണുമ്പോഴും ഒന്നിൽ ആഗ്രഹ ഒരാഗ്രഹത്തിൽ നിന്ന് മറ്റൊരാഗ്രഹത്തിലേക്ക് വളരെ പെട്ടെന്ന് കടന്നു പോകുമ്പോഴും ആ വ്യക്തിയുടെ ഹൃദയത്തിൽ എപ്പോഴും നിങ്ങളുണ്ട്. നിങ്ങളുടെ അധിഷ്ഠിതമായിട്ട് മാത്രമാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. ആ വ്യക്തിയുടെ സ്വപ്നങ്ങളിലും ഒക്കെ നിങ്ങളുണ്ട്. ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു തിളക്കമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി തീരുമാനങ്ങൾ മാറ്റും. ഒരുപക്ഷെ ആ വ്യക്തിയുടെ ഇഷ്ടം അനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും നിങ്ങളെ അത് മനസ്സിലാക്കിച്ച് കൺവിൻസ് ചെയ്തിട്ട് മാത്രമേ ചെയ്യുകയുള്ളൂ. ഒരിക്കലും ആ വ്യക്തിയെ നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്ന് ആർക്കും തടയാൻ കഴിയില്ല. ആ വ്യക്തിക്ക് സ്വന്തം മനസ്സിനെപ്പോലും നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്ന് തടയാൻ കഴിയുന്നില്ല. അത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഹൃദയത്തിൽ എന്നെന്നും നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളെ ഇഷ്ടപ്പെടുകയും നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുകയും ചെയ്യുന്നൊരു വ്യക്തി എല്ലാ ആഗ്രഹങ്ങളും നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. നിങ്ങളാൽ ഇൻസ്പയർഡ് ആവുന്നുണ്ട് ആ വ്യക്തി. ആ വ്യക്തിക്ക് അറിയാം നിങ്ങൾ നൽകുന്ന ഒരു സപ്പോർട്ട് ആ വ്യക്തിയുടെ ഈ പക്വതയില്ലാത്ത ഒരു ജീവിതത്തിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ നൽകുന്ന ഒരു ജീവിതം ആ വ്യക്തിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് സൗന്ദര്യ സങ്കല്പങ്ങളുള്ള വ്യക്തിയാണ്. സൗന്ദര്യ ആരാധകനോ ആരാധകയോ ഒക്കെയാണ് ആ വ്യക്തി. അങ്ങനെ ജീവിതത്തോട് ഒരു പ്രത്യേക സമീപനം പുലർത്തുന്ന ഒരു വ്യക്തി തന്നെയാണത്. ആ വ്യക്തിയുടെ ചിന്തയിൽ എപ്പോഴും നിങ്ങളുണ്ട് എന്നുള്ളതാണ്. ആ വ്യക്തിക്കറിയാം ആ വ്യക്തിയുടെ സ്വപ്നങ്ങൾ സംരക്ഷിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ വേണം. നിങ്ങളുണ്ടെങ്കിലേ ആ വ്യക്തിയുടെ സ്വപ്നങ്ങൾ സംരക്ഷിക്കപ്പെടുകയുള്ളൂ. നിങ്ങളല്ലാതെ മറ്റൊരാളും ആ വ്യക്തിയുടെ സ്വപ്നങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒന്നും ചെയ്യില്ലെന്നും ആ വ്യക്തിക്ക് അറിയാം. ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം ആ വ്യക്തി സ്വീകരിക്കും. ആ തീരുമാനം എപ്പോഴും നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. നിങ്ങൾക്ക് അനുകൂലമായൊരു തീരുമാനം ആ വ്യക്തി എടുക്കും. ഹൃദയത്തിൽ എപ്പോഴും നിങ്ങളിൽ നിന്ന് സഹായം വാങ്ങിക്കാനോ നിങ്ങളെ തിരിച്ച് സഹായിക്കാനോ വെമ്പൽ കൊള്ളുന്ന ഒരു ഹൃദയം ആ വ്യക്തിക്കുണ്ട്. തീർച്ചയായും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണത്. ആ വ്യക്തി എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളെ കുറിച്ചുള്ള ചിന്ത പോലെ ആ വ്യക്തിയുടെ ഉള്ളിൽ ഒരുപാട് സ്നേഹവും ഒരുപാട് ആദരവും ഒക്കെ വിളിച്ചു വരുത്തുകയാണ്. നിങ്ങൾക്കും ആ വ്യക്തിക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോൾ വളരെ നല്ല നിമിഷങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ തലങ്ങളിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുകയും വളർച്ചയുണ്ടാകുകയും നിങ്ങൾക്ക് പരസ്പരം ഒരു അന്യതാബോധം തോന്നാതെ ഒരുമിച്ച് എന്നുള്ളൊരു കാര്യം തോന്നുകയൊക്കെ ചെയ്യും. സംഗീതം പോലെ ഒരു സംഗീതാത്മകമായൊരു പ്രണയം ആ വ്യക്തിയിലുണ്ട്. നിങ്ങൾക്കും ആ വ്യക്തിക്കും എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ സാധിക്കും. നിങ്ങളുടെ മനസ്സിലും ആ വ്യക്തിയുടെ മനസ്സിലും നിങ്ങളുടെ ജീവിതത്തിലും ആ വ്യക്തിയുടെ ജീവിതത്തിലും നിങ്ങളുടെ ചുറ്റുപാടുമുള്ള എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് പോകാൻ കഴിയും. നിങ്ങൾക്ക് വേണ്ടി അവരുടെ തീരുമാനം പോസിറ്റീവായിട്ട് എടുക്കുകയും നിങ്ങൾക്കൊപ്പം നിൽക്കുകയും ചെയ്യും. ചെറിയ ചെറിയ വിട്ടുവീഴ്ചകൾ ആ തീരുമാനങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടി വരും എന്നതൊഴിച്ചാൽ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. അത് നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ ഒരുപാട് കൂട്ടിയോജിപ്പിക്കുന്ന ഒരുപാട് നന്മകൾ നിങ്ങൾക്ക് സമ്മാനിക്കുന്ന ഒരു തീരുമാനമായിരിക്കും.
ആ വ്യക്തിക്ക് നിങ്ങൾക്ക് എതിരെ തീരുമാനം എടുക്കാൻ വേണ്ടി പല ഭാഗത്തുനിന്നും ആ വ്യക്തിയിൽ സമ്മർദ്ദം ഉണ്ടാക്കുന്ന ചില ആളുകളുണ്ട്. പക്ഷെ അതൊന്നും വകവെക്കാതെ ആ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായി ആ തീരുമാനം എടുക്കും, അത് ഏത് തീരുമാനമാണെങ്കിലും ശരി. അടുത്തതായിട്ട് പുഷ്പം തിരഞ്ഞെടുത്ത ആളുകളുടെ റീഡിങ്ങാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി മിക്കവാറും നല്ല ഒരു തീരുമാനം ആ വ്യക്തി എടുക്കും. പക്ഷേ ആ തീരുമാനങ്ങളിലുടനീളം മറ്റു ചില ഘടകങ്ങളും കൂടി അതിൽ വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനം ആ വ്യക്തി എടുക്കുമ്പോഴും ആ തീരുമാനങ്ങളിലുടനീളം നിങ്ങൾക്കനുകൂലമായിട്ട് തീരുമാനം എടുക്കുന്നതിനെ എതിർത്തിരുന്ന ചിലവരുടെ ആവശ്യങ്ങളും അംഗീകരിക്കപ്പെടും. അക്ഷരാർത്ഥത്തിൽ പകുതി നിങ്ങളുടെ തീരുമാനവും പകുതി നിങ്ങളെ എതിർക്കുന്നവരുടെ തീരുമാനവും ആ വ്യക്തി അംഗീകരിക്കുന്നതായിട്ട് തോന്നാം. വളരെ സിമ്പിളായിട്ടും വളരെ ആയാസരഹിതമായ അല്ലെങ്കിൽ പ്രശ്നരഹിതമായ വെല്ലുവിളി രഹിതമായ ജീവിതമാണ് ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ജീവിതമെന്ന് തുടക്കത്തിൽ തോന്നുമെങ്കിലും ഉള്ളിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും. തീരുമാനങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി എടുക്കുമ്പോഴും ആ വ്യക്തിക്ക് അത് നടപ്പിലാക്കുന്നതിൽ ചില ആളുകളിൽ നിന്ന് വലിയ സമ്മർദ്ദം ഉണ്ടാവുന്നു. നിങ്ങൾക്ക് അനുകൂലമായൊരു തീരുമാനം എടുക്കുമ്പോഴും പല കാര്യങ്ങളും നിങ്ങൾക്കും ആ വ്യക്തിക്കും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നുണ്ട്. പക്ഷേ എങ്കിലും ആ വ്യക്തി നിങ്ങൾക്ക് താരതമ്യേന അനുകൂലമായ ഒരു തീരുമാനം എടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകും നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടിയും സമാധാനപരമായൊരു ജീവിതം. എല്ലാ പ്രശ്നങ്ങളെയും മാറ്റിക്കൊണ്ട് കൃത്യതയാർന്നൊരു ജീവിതം നയിക്കാൻ സാധിക്കും, കൊണ്ടുവരാൻ സാധിക്കും. വളരെ സമാധാനപരമായ ഒരു ജീവിതമാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത്. പക്ഷെ നിങ്ങളെ എതിർക്കുന്ന ചില ആളുകൾ പലപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. എങ്കിലും അത് നിങ്ങളെ വിഷമിപ്പിക്കുന്നൊരു ഘട്ടത്തിൽ ആ വ്യക്തി അത് ക്ഷമിക്കാൻ തയ്യാറാകും, നിങ്ങൾ ആ ബുദ്ധിമുട്ടുകൾ ക്ഷമിക്കാൻ തയ്യാറാകും. കാരണം നിങ്ങൾക്ക് ആത്യന്തികമായിട്ട് മനസ്സിലാവും ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ ചില ആളുകളോട് ഇത്രയെങ്കിലും വിട്ടുവീഴ്ച ചെയ്താൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങൾക്കും ആ വ്യക്തിക്കൊക്കെ മനസ്സിലാവും. ജീവിതത്തിൽ ആ സങ്കീർണതകളോട് പൊരുതി നിങ്ങൾക്ക് രണ്ടുപേർക്കും മുന്നോട്ട് പോകാൻ കഴിയും. തീരുമാനങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് ആ വ്യക്തി എടുക്കുമ്പോഴും ആ വ്യക്തിയെ സമ്മർദ്ദത്തിലാക്കുകയാണ് മറ്റുള്ളവർ, എതിർക്കുന്നവർ. എല്ലാ ഭാരവും ആ വ്യക്തിയുടെ തലയിലേക്ക് കെട്ടിവെക്കാൻ അവർ തയ്യാറാകും. ആ വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പല മാറ്റങ്ങളും പിന്നീട് ചെയ്യും. ആ വ്യക്തിയുടെ ഇഷ്ടം, കരിയർ, ആ വ്യക്തിക്ക് എവിടെ താമസിക്കാനാണ് ആഗ്രഹം, അതെല്ലാം നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാനായിട്ട് ആ വ്യക്തി തയ്യാറാവും. നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഭാവിയിൽ നിങ്ങൾ രണ്ടുപേരും റിക്കവർ ചെയ്തെടുക്കും. നിങ്ങൾക്ക് ഒരുമിക്കാൻ കഴിയുന്നു എന്ന സത്യം അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യം നിങ്ങൾ നേടിയെടുക്കുന്നതോടെ എല്ലാ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾ പരസ്പരം ഒരുമിക്കാൻ വേണ്ടി എന്ത് ത്യാഗവും ചെയ്യും. നിങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതെല്ലാം കോംപ്രമൈസ് ചെയ്ത് ജീവിതത്തിൽ പോസിറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് ഈശ്വരൻ അനുഗ്രഹിക്കും, യൂണിവേഴ്സ് അനുഗ്രഹിക്കും. നിങ്ങൾ രണ്ടുപേരും ഒരുമിക്കുമ്പോഴുണ്ടാവുന്ന ലൈഫ് എനർജി നഷ്ടപ്പെടാതിരിക്കാനാണ് നിങ്ങളെല്ലാം സഹിക്കുന്നത്. എല്ലാവരും പറയുന്നതും എല്ലാവരും ആക്ഷേപിക്കുന്നതൊക്കെ കേട്ട് വിശിഷ്ട ആ വ്യക്തി എല്ലാം സഹിക്കുന്ന ഒരവസ്ഥ കാണും. എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ഒരുമിച്ചൊരു ജീവിതത്തിന് വേണ്ടിയാണ്. അത്രത്തോളം ആ വ്യക്തി സഹിക്കുകയാണ്, അത് അവസാനമാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. രാത്രികളിൽ ആ വ്യക്തി ഒരുപാട് ഉറങ്ങാതെ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പല സമ്മർദ്ദങ്ങളും ആ വ്യക്തിക്ക് ഒരുമിച്ച് ഒറ്റയ്ക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങളെ ഒഴിവാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുകയാണെങ്കിൽ ഒരുപാട് ഓഫറുകളും ആ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും ആ വ്യക്തി കണക്കാക്കാതെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചു. പക്ഷെ അതെല്ലാം നിങ്ങളും മനസ്സിലാക്കുകയും നിങ്ങളും കൂടുതൽ കൂടുതൽ ആ വ്യക്തിയെ സ്നേഹിക്കുകയും ചെയ്യും. അഗമമായൊരു ഈശ്വരവിശ്വാസമാണ് ആ വ്യക്തിയെ നിങ്ങളിലേക്ക് പിടിച്ചു നിർത്തിയത്. ആ വ്യക്തി പ്രതിസന്ധികൾക്കുള്ളിൽ കിടക്കുമ്പോഴും നിർഭാഗ്യകരമായ പല സംഭവങ്ങളും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോഴും എല്ലാത്തിനെയും മറികടന്നുകൊണ്ട് പിടിച്ചു നിന്ന് നിങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടു. ആ വ്യക്തിയുടെ ബുദ്ധിയും ശക്തിയും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കഷ്ടപ്പാടിൻ്റെ അടയാളങ്ങൾ കിട്ടും. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ ആഴത്തിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയാണ്.
മറ്റാരും ആരെയും സ്നേഹിക്കാത്ത ആഴത്തിൽ, കൃത്യമായ ഒരാഴത്തിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നൊരവസ്ഥയാണ്. നിങ്ങളുടെ ഒരു സോൾ മേറ്റായിട്ട് ആ വ്യക്തി മാറുന്നു, നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളായിട്ട് ആ വ്യക്തി മാറുന്നു, വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള എല്ലാ വിയോജിപ്പുകളും മാറി ഒരുമിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു. അങ്ങനെ നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കും ഒരുമിക്കാൻ കഴിഞ്ഞു, പക്ഷെ എന്തെല്ലാം സഹിക്കേണ്ടി വരുന്നു, എന്തെല്ലാം കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നു, എന്തെല്ലാം മനോവിഷമങ്ങളുണ്ടാകുന്നു, അതൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നും, എങ്ങനെ മുന്നോട്ടിന് പോകാൻ കഴിയും. പക്ഷേ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈശ്വരൻ നിങ്ങളുടെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത പല അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകുകയും ആ അനുഗ്രഹങ്ങൾ വഴി നിങ്ങൾക്ക് ജീവിതത്തിൽ സൗഖ്യം ഉണ്ടാകുകയും ഒരുപാട് മെച്ചങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുകയും ചെയ്യും. നിങ്ങളിങ്ങനെ സഹിച്ച് എല്ലാം അടക്കി വെച്ച് എല്ലാം സഹിച്ച് നാളത്തേക്ക് വേണ്ടി ജീവിക്കുമ്പോൾ ഈശ്വരൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നാളത്തേക്കുള്ള ആ ഒരു തരും. നിങ്ങളുടെ പരസ്പരമുള്ള വിശ്വാസം ഓരോ നിമിഷവും വർദ്ധിക്കും. കഷ്ടപ്പാടുകളും വെല്ലുവിളികളും ഒരുമിച്ച് നിന്ന് നേരിടുമ്പോൾ നിങ്ങളുടെ മനസ്സിലും ഒക്കെ സന്തോഷമുണ്ടാവും. വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് കടന്നു പോകാനും കഴിയും. ജീവിതത്തിൽ നിങ്ങളനുഭവിച്ച കഷ്ടപ്പാടുകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, അതിനെല്ലാം ഒരു മോചനം ലഭിക്കുകയും നിങ്ങളെ സഹായിക്കാനായിട്ട് ഒരുപാട് ആളുകളെ ഈശ്വരൻ വിന്യസിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും ആ സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയും നിങ്ങൾ സൗഖ്യത്തോടെ, വളരെ അധികം മുന്നേറ്റത്തോടെ ജീവിതത്തിൽ നേട്ടങ്ങളിലേക്ക് പോകാൻ നിങ്ങൾക്ക് കഴിയും. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട്, എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് വേണ്ടി സഹായം ചെയ്യാനായിട്ട് ഒരുപാട് ആളുകളുണ്ടാവും. നിങ്ങൾക്ക് സഹായം ചെയ്യാനായിട്ടുണ്ടാകുന്ന ആളുകൾ പറ്റി നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിവ് ലഭിക്കും. പുതിയ പുതിയ ആളുകൾ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി വരും. പ്രകൃതിയും സാഹചര്യവും ഒക്കെ നിങ്ങൾക്ക് ഈശ്വരൻ അനുകൂലമാക്കി തരും. നിങ്ങളുടെ ഈശ്വരന്മാരോട് നിങ്ങൾ പ്രാർത്ഥിക്കുക മാത്രം ചെയ്താൽ മതി, അവർ നിങ്ങളെ ആ നിമിഷത്തിൽ സഹായിക്കാൻ തയ്യാറാവും. കാരണം അത്രത്തോളം പ്രതിസന്ധികൾ നിങ്ങൾ തരണം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അവസാനത്തിൽ കൃത്യമായിട്ട് ഇപ്പോൾ നിങ്ങൾ ഉടനെ എത്തുന്നത് ഒരു വലിയ വിജയത്തിൻ്റെ അടുത്തേക്കാണ്. ചെറിയ രീതിയിൽ തുടങ്ങി വലിയ പ്രതിസന്ധികളെ തരണം ചെയ്ത് നിങ്ങൾ പോസിറ്റീവായിട്ട് മുന്നേറുന്നു. ഹൃദയത്തിലെപ്പോഴും സമ്മിശ്രമായ ദുഃഖങ്ങളും സന്തോഷങ്ങളും മാറി മാറി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു. പരീക്ഷണഘട്ടങ്ങൾക്കൊരു പഞ്ഞവുമില്ലാത്തൊരു ജീവിതമായിരുന്നു നിങ്ങളുടേത്. ആ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായി ഏറ്റവും നല്ല തീരുമാനം എടുക്കും. സാഹചര്യങ്ങളിലെ സമ്മർദ്ദങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും അവഗണിച്ചുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായൊരു തീരുമാനം ആ വ്യക്തി എടുക്കും. സാഹചര്യങ്ങൾ ഒട്ടും സിമ്പിളല്ല. സാഹചര്യങ്ങൾ ദുർഘടം നിറഞ്ഞതായിരുന്നു, പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു. പക്ഷെ അതിനെല്ലാം അതിജയിച്ചുകൊണ്ട്, അതിനെല്ലാം പ്രശ്നങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനം എടുക്കും. ഒരു പോസിറ്റീവ് എനർജി എപ്പോഴും ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാവും. ഒരു പോസിറ്റീവ് തരംഗം എപ്പോഴും ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാവും. ആ തരംഗം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. നിങ്ങൾക്ക് ഈശ്വരനിൽ നിന്നും പല സൂചനകൾ കിട്ടും. ആ വ്യക്തിയുടെ പല തീരുമാനങ്ങളും നിങ്ങൾക്ക് വെറുപ്പ് തോന്നിയിട്ടുണ്ടാകാം. എന്തുകൊണ്ട് ധൈര്യപൂർവ്വം ഒരു തീരുമാനം എടുത്തില്ല, എന്തുകൊണ്ട് എന്നെ പൂർണ്ണമായും എനിക്ക് മാത്രം അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം എടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വിഷമം തോന്നും. പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ആ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമാണ്. ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം വളരെ പ്യുവറാണ്, നല്ലൊരു ഇൻറ്റൻഷനാണ്, നല്ല ഉദ്ദേശമാണ്. ആരെയും വിഷമിപ്പിക്കാതിരിക്കുക, ആരേക്കും അലോസരം ഉണ്ടാകാതിരിക്കുക, സൗമ്യ ഭാവനയോടെ പോവുക. തീരുമാനം നിങ്ങൾക്ക് വേണ്ടിയാണ് എടുത്തത്. ഭാവിയിൽ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ അനുകൂലമാവുക തീരുമാനം. ആ വ്യക്തിയുടെ തീരുമാനം കേൾക്കുമ്പോൾ നിങ്ങൾ തോന്നും പകുതി അവരെയും പരിഗണിച്ചു, പകുതി ഇവരെയും പരിഗണിച്ചു, എന്നിട്ടാണ് എന്നെ പരിഗണിച്ചത് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ആത്യന്തികമായിട്ട് ഒരുമിക്കുക, ഒരുമിച്ച് മുന്നോട്ട് പോവുക, നിങ്ങളെ വിഷമിപ്പിക്കാതിരിക്കുക, ഭാവിയിൽ കൂടുതൽ കൂടുതൽ അനുകൂലമായ തീരുമാനമാക്കി അത് മാറ്റുക എന്നുള്ളതാണ് ആ വ്യക്തിയുടെ ഉദ്ദേശം. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വേണ്ടി പൂർണ്ണമായി നിങ്ങൾക്ക് അനുകൂലമായൊരു തീരുമാനം എടുക്കാനാണ് ആ വ്യക്തിയുടെ ഇഷ്ടം. പക്ഷെ അതിന് നിവൃത്തിയില്ലാത്ത സാഹചര്യമായതുകൊണ്ടാണ് ആ വ്യക്തി അങ്ങനെ ചെയ്തത്. മാത്രമല്ല, നിങ്ങൾക്ക് അനുകൂലമല്ല എന്ന് തോന്നുന്ന ഈ തീരുമാനത്തിലെ ഘടകം ഭാവിയിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് ബോധ്യപ്പെടും ഇത് യഥാർത്ഥത്തിൽ എനിക്ക് അനുകൂലമായിരുന്നെന്ന്. കാരണം ആ ഭാഗവും കൂടി നിങ്ങൾക്ക് അനുകൂലമാണെന്നുള്ള സത്യം നിങ്ങൾ പിന്നീട് മനസ്സിലാക്കും. ഇപ്പം നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല എന്നുള്ളത് ചിലപ്പോൾ സത്യമായി. അന്ന് നിങ്ങൾ പറയും ആ വ്യക്തി എടുത്ത തീരുമാനം 100% ശരിയാണെന്ന്. നിങ്ങൾക്കും ആ വ്യക്തിയോടും പറയാനുള്ളത് മുഴുവൻ തുറന്ന് പറയുക, പറയാനുള്ളത് മുഴുവൻ തുറന്ന് പറഞ്ഞ് മുന്നേറുക, തുറന്ന് പറഞ്ഞ് ഹൃദയത്തിൽ
നിങ്ങൾ അടുപ്പം കൂടുതൽ കൂടുതൽ വരുത്തുക. ഈശ്വരന്മാരും യൂണിവേഴ്സും നിങ്ങളുടെ സഹായത്തിന് എപ്പോഴും ഉണ്ട്. നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള നേട്ടങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഈശ്വരൻ നൽകും. വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ നിൽക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.